വാഹനാപകടത്തിൽ മരിച്ച നടനും കോമഡി താരവുമായ കൊല്ലം സുധിയുടെ മൃതദേഹത്തിനായി സുധിയുടെ ബന്ധുക്കളും ഭാര്യ വീട്ടുകാരും തമ്മിൽ തർക്കമുണ്ടായി. 2017ലാണ് കൊല്ലം സുധി എന്ന സുധിദാസ് കോട്ടയം വാകത്താനം സ്വദേശി രേഷ്മയുമായി രണ്ടാം വിവാഹം നടന്നത്. രേഷ്മ ക്രിസ്തുമത വിശ്വാസിയാണ്. സുധിയുടെ ഹാസ്യ പരിപാടി കാണുകയും പിന്നീട് ഇവർ തമ്മിൽ സുഹൃത്തുക്കളാകുകയും ഇത് പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറുകയുമായിരുന്നു. ശേഷം രജിസ്റ്റർ മാരേജ് ചെയ്തു. കൊല്ലത്തെ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം കോട്ടയത്തെ ഭാര്യ വീട്ടിലേക്ക് മാറി താമസിക്കുകയായിരുന്നു. മൂത്ത മകൻ രാഹുൽദാസിനെയും കോട്ടയത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ രാഹുൽ +2 പഠിക്കുകയാണ്. കൊല്ലം സുധിയുടെ മരണവാർത്തയറിഞ്ഞ് രാവിലെ മുതൽ ധാരാളം ആളുകൾ കൊല്ലത്തെ വീട്ടിലേക്ക് എത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊല്ലത്തെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുമെന്നാണ് ആദ്യം അറിയിച്ചത്. എന്നാൽ ഉച്ച കഴിഞ്ഞപ്പോൾ തീരുമാനം മാറി. മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോയി ക്രിസ്തീയ ആചാരപ്രകാരം പള്ളിയിൽ സംസ്കരിക്കുകയാണ് എന്ന് ഭാര്യ വീട്ടുകാർ അറിയിക്കുകയായിരുന്നു. ഇതോടെ സുധിയുടെ ബന്ധുക്കളിൽ തർക്കം ഉടലെടുക്കുകയായിരുന്നു. മൃതദേഹം പള്ളിയിൽ അടക്കുന്നതിൽ സുധിയുടെ വീട്ടുകാർക്ക് എതിർപ്പില്ല. പക്ഷേ സുധിയുടെ അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ കൊല്ലത്തെ വീട്ടിൽ മൃതദേഹം എത്തിക്കണമെന്നും അവിടെയുള്ളവർക്ക് സുധിയെ അവസാനമായി ഒന്ന് കാണാൻ അനുവദിക്കണമെന്നുമാണ് ബന്ധുക്കൾ ആവശ്യപ്പെട്ടത്. കൊല്ലത്ത് ജനിച്ചു വളർന്ന സുധിയുടെ എല്ലാ ബന്ധുക്കളും കൊല്ലത്ത് തന്നെയാണുള്ളത്. സുധിയുടെ അമ്മയ്ക്ക് സുധിയെ കാണാൻ അവകാശമുണ്ടെന്നും സുധിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പറഞ്ഞു. ഇതിനിടെ ഭാര്യ വീട്ടിൽ നിന്നും ഒരു ബന്ധു ഫോൺ ചെയ്തിട്ട് ദേഷ്യപ്പെടുകയും ഇപ്പോൾ എവിടെ നിന്ന് വന്നു ഈ ബന്ധുക്കൾ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഏറെ നേരത്തെ തർക്കങ്ങൾക്കും അനിശ്ചിതത്വത്തിനും ഒടുവിൽ സുധിയെ കൊല്ലത്ത് എത്തിച്ച് അമ്മ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ കാണിച്ചതിനു ശേഷം കോട്ടയത്തേക്ക് കൊണ്ടുപോയി. ഉച്ചയ്ക്ക് 2 കോട്ടയം തോട്ടക്കാട് റഫാമിഡ് ആഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ ചർച്ച് സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വൻ ജനാവലിയായിരുന്നു സുധിയെ അവസാനമായി കാണാൻ ഒത്തുകൂടിയത്. ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.